புலரிக்காய் மாறி மறையேண்டதோர்த்து சந்திர நட்சத்திராதிகள் விதும்பும்போ மாற்றமில்லாதெங்கும் விராஜிக்கும் தெய்வமே அங்கையே வாழ்த்துன்னு ஞங்கள் உதிச்செங்கும் பிரபதூகும் பாரிலே சூரியரஷ்மியே காள் பிரசோபிச்சென்னும் பிரசாதமேகும் தெய்வமே அங்கே மகிமா வெற்ற மனோ കർത്താവിന് ഏറെ പ്രിയപ്പെട്ടവരെ, ഗുഡ്നെസ് ടി വി ലോകം മുഴുവനുമുള്ള എല്ലാവർക്കും വേണ്ടി ഒരുക്കുന്ന ഈ പ്രഭാത വിരുന്നിലേക്ക് നിങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹൃദയശുദ്ധിയോടുകൂടി ജീവിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ വലിയ ഭാഗ്യം നമുക്ക് കരുതി വച്ചിട്ട് കർത്താവ് പറയും, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാരാകുന്നു എന്ന്. നമ്മുടെ ഭാഗ്യമെന്ന് പറയുന്നത് സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ള ഒരു ജീവിതമാണ്. ബാക്കി എല്ലാം നിരർത്ഥകമായി തോന്നുന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഓരോ പ്രഭാതത്തിലും നമ്മുടെ ഹൃദയത്തിൻ്റെ പരിശുദ്ധിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കണം. അത് കൂടുതലായി നമ്മൾ തിളങ്ങാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കണം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 4:12, ജ്ഞാനത്തെ അതിരാവിലെ അന്വേഷിക്കുന്നവൻ ആനന്ദം കൊണ്ട് തിറയും. അതിരാവിലെ തന്നെ ജ്ഞാനത്തെ അന്വേഷിക്കണം, തിരയണം. ആ ജ്ഞാനമാണ് നമ്മളിൽ ആനന്ദം സന്തോഷം നിറയ്ക്കുക എന്ന് പറയും. ആർക്കാ ദുഃഖങ്ങളില്ലാത്തത്? ദുഃഖിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ കിടപ്പുണ്ട്. പലപ്പോഴും രഹസ്യ ദുഃഖങ്ങളാണ് നമുക്കൊക്കെ ഉള്ളത്. ആരോടും പറയാനാവാത്ത കാര്യങ്ങളും കാണും. അതെല്ലാം മാറി നമ്മുടെ ഹൃദയം സന്തോഷവും സമാധാനവും ഒക്കെ അനുഭവിക്കുവാൻ നമുക്ക് ജ്ഞാനത്തെ തേടേണ്ടതായിട്ടുണ്ട്. വിശുദ്ധമായൊരു ഹൃദയത്തിൻ്റെ ഉടമയായി ജീവിക്കുക. നമുക്കതിന് പ്രാർത്ഥിക്കാം. തമ്പുരാനാണ് നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കുന്നവൻ. അവൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഹൃദയത്തെ വിട്ടുകൊടുത്ത് എന്തെങ്കിലും മാലിന്യം നമ്മുടെ ഹൃദയത്തിലെ മനസ്സിലുണ്ടെങ്കിൽ അതെല്ലാം തൻ്റെ തിരുരക്തം കൊണ്ട് ഈ പ്രഭാതത്തിൽ കഴുകി ശുദ്ധമാക്കി അവൻ്റെ സന്തോഷവും ആനന്ദവും കൃപകളും നമ്മുടെ ഹൃദയത്തിൽ നിറയാനായിട്ട് നമുക്കെല്ലാവർക്കും കണ്ണുകളൊക്കെ അടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചിരിക്കാം. നമുക്കെല്ലാവർക്കും ഒരു പ്രാർത്ഥനയായിട്ട് ഇത് പാടാം. നമുക്കറിയാവുന്ന ഒരു ഗാനത്തിൻ്റെ ഇരടികളാണ്. നിർമ്മലമായ ഹൃദയം എന്നിൽ നിർമ്മിച്ചരുളുക നാഥ. ചേർന്ന് പാടാം. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ, നേരായൊരു നൽ മാനസവും തീർത്തരുൾകെന്നിൽ ദേവാ. വീണ്ടും പാടാം. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ, നേരായൊരു നൽ മാനസവും തീർത്തരുൾകെന്നിൽ ദേവാ. മറിയത്തിൻ്റെ വിമല ഹൃദയമേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളീ ശുശ്രൂഷയ്ക്ക് വേണ്ടി ലോകമെമ്പാടുമുള്ള എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അശുദ്ധിയെ പരിഗണിക്കാതെ പാപികളായ ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.
പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനുമായിട്ട് എടുക്കുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിലെ 15 മുതലുള്ള വചനങ്ങളാണ്. ഹൃദയശുദ്ധിയെക്കുറിച്ച് കർത്താവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ആന്തരികവും ബാഹ്യവുമായ ശുദ്ധി. ജനങ്ങളെ വീണ്ടും അടുത്തേക്ക് വിളിച്ച് അവൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും എൻ്റെ വാക്ക് കേട്ട് മനസ്സിലാക്കുവിൻ. പുറമേ നിന്ന് ഉള്ളിലേക്ക് കടന്ന് ഒരുവനെയും അശുദ്ധനാക്കാൻ ഒന്നിനും കഴിയുകയില്ല. എന്നാൽ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നവയാണ് അവനെ അശുദ്ധനാക്കുന്നത്. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമുക്ക് ഈ തിരുവചന ഭാഗത്തെ ഇന്ന് നമ്മുടെ പ്രാർത്ഥനയുടെയും ചിന്തയുടെയും വിഷയമായിട്ട് നമ്മൾ എടുക്കുമ്പോൾ, അകം പുറം എന്ന് രണ്ട് വാക്കുകളില്ലേ, വളരെ പ്രധാനപ്പെട്ട രണ്ട് പദങ്ങളാണിത് തിരുവചനത്തിൽ. അകവും പുറവും, നമ്മളാരും നമ്മുടെ അകം കണ്ടിട്ടില്ല, മറ്റുള്ളവരും കണ്ടിട്ടില്ല. കർത്താവാണ് നമ്മുടെ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന സങ്കീർത്തകൻ നമ്മോട് പറയും. അവൻ മാത്രമേ നമ്മുടെ ഹൃദയങ്ങൾ പരിശോധിച്ചറിയുന്നുള്ളൂ. നമ്മുടെ അകത്തിൻ്റെ ശുദ്ധിയുടെ മേഖലകളെ തിരിച്ചറിയുന്നതിനും കർത്താവാണ്. അതുകൊണ്ടാണല്ലോ അവൻ ഹൃദയശുദ്ധിയെക്കുറിച്ച് നമ്മളോട് പറയുന്നത്. ഇപ്പം നമുക്കിവിടെ അകവും പുറവും എന്ന രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മിക്കാം. ഈ സാഹിത്യത്തിലൊക്കെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്ന കാണാൻ സാധിക്കും. അകം കവിതകളെന്നും പുറം കവിതകളെന്നും രണ്ട് തരത്തിൽ കവിതകളെ വിഭജിക്കാറുണ്ട്. അകം കവിതകളെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ദുഃഖം, വിഷമം, സങ്കടം, ആശങ്ക, ആകുലത മുതലായ വിഷയങ്ങളെക്കുറിച്ച് എഴുതപ്പെടുന്ന അകം കവിതകൾ. പുറം കവിതകളെന്ന് പറയുന്നത് ബാഹ്യമായ, സാമൂഹികമായ, അല്ലെങ്കിൽ ഈ പ്രകൃതിയിൽ കാണുന്ന മനുഷ്യൻ്റെ ഹൃദയത്തോടൊന്നും വലിയ ബന്ധമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് എഴുതപ്പെടുന്ന കവിതകളാണ് പുറം കവിതകൾ എന്നൊക്കെ പറയുക. പകവും പുറവും അങ്ങനെയുള്ള പ്രതിപാദനങ്ങളൊക്കെ എല്ലായിടത്തുമുണ്ട്, ആത്മീയലോകത്ത് മാത്രമല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പണ്ടൊരു കുട്ടി പറഞ്ഞു തേങ്ങയെക്കുറിച്ച് പറഞ്ഞപ്പോൾ, തേങ്ങയുടെ അകം കാണണമെന്ന്. തേങ്ങയുടെ അകം കാണാൻ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതിൻ്റെ കട്ടിയുള്ള ചകിരി പുറന്തോട് വലിച്ചു പറിച്ച് കളയണം. അതങ്ങോട്ട് കഴിഞ്ഞാലോ പിന്നെയും വെട്ടിപ്പൊട്ടിക്കേണ്ട അത്രയും കട്ടിയുള്ള ചിരട്ട കിടക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ് തേങ്ങ പൊതിച്ച് ചിരട്ടയും തല്ലിപ്പൊട്ടിച്ച് കഴിയുമ്പോഴാണ് അകത്തുള്ള നല്ല നിറമുള്ള വെളുത്ത കാമ്പ് കാണുക, തേങ്ങ കാണുക. നമ്മൾ നോക്കണേ എന്തെല്ലാം പ്രോസസ്സ് കഴിഞ്ഞാൽ ഈ തേങ്ങയുടെ ഉള്ളിൽ നമ്മൾ എത്തിച്ചേരുക. അവിടെ മധുരമുള്ള ജലമുണ്ട്, തേങ്ങാവെള്ളമുണ്ട്, നല്ല വെളുത്ത കാമ്പുണ്ട്. പക്ഷേ അതേസമയം ഏതെങ്കിലും ഒരു തേങ്ങ കേട് വന്നിട്ട് ആ തേങ്ങയുടെ ഉൾഭാഗം ചീഞ്ഞു പോയാൽ എന്തോ ഒരു നാറ്റമാ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെയുള്ള അനുഭവങ്ങൾ കാണും, ഇല്ലാത്തവർ ഒരു പക്ഷെ കണ്ടെന്നിരിക്കും. അപ്പോൾ നമുക്കറിയാം ചീഞ്ഞ തേങ്ങയാണോ അത്, അടുത്തെങ്ങ് നിൽക്കാൻ പറ്റാത്ത വിധത്തിലാണ്. ഒരു പക്ഷേ ഞാൻ പലപ്പോഴൊക്കെ ഈ മനുഷ്യൻ്റെ ഹൃദയം ഈ തേങ്ങയോടൊക്കെ നമുക്ക് സാദൃശ്യപ്പെടുത്താൻ പറ്റും. അതാരും കണ്ടിട്ടില്ല. പലതും അതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്, പലതും നിഗൂഢമായിട്ട് കിടപ്പുണ്ട്. പുറമേ ഒരുപാട് നന്മ നമുക്ക് അഭിനയിക്കാൻ സാധിച്ചാലും അത് സത്യമാവില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് കർത്താവ് നമ്മോട് ഈ മർക്കോസിന് സുവിശേഷത്തിൽ പ്രത്യേകം പറയുന്നത്, മനുഷ്യൻ്റെ ഉള്ളാണ് പ്രധാനപ്പെട്ടതെന്ന്, മനുഷ്യൻ ഉള്ളിൽ നിന്നാണ് തിന്മ പുറപ്പെടുന്നത് എന്ന്. അതുകൊണ്ട് ഉള്ളിലേക്ക് നോക്കണമെന്നൊക്കെ പറയും. നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ ഭയമല്ലേ? അതുകൊണ്ടല്ലേ നമ്മൾ മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് നോക്കുന്നത്, അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നത്, ജീവിതത്തിലേക്ക് നോക്കുന്നത്, എന്നിട്ട് പറയും അവൻ ആ കുഴപ്പമുണ്ട്, ഈ കുഴപ്പമുണ്ട്. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ഒരിക്കലും നോക്കാറില്ല. സൂക്ഷിച്ചും ശ്രദ്ധയോടുകൂടിയും നമ്മുടെ ഉള്ളിലേക്ക് നോക്കാൻ തുടങ്ങുമ്പോൾ നമ്മളുടെ കുറവുകളെ ഒക്കെ നമുക്ക് എളുപ്പം കണ്ടെത്താൻ പറ്റും. ഈ മനുഷ്യൻ്റെ ഹൃദയം ദുഷിച്ച് കിടക്കുന്നതാ എന്ന് കർത്താവ് പലതവണ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ മനസ്സും മനസ്സാക്ഷിയുമൊക്കെ ദുഷിച്ചതാണ്, അതിൽ തിന്മ കിടപ്പുണ്ട്. എന്നിട്ട് ഈ മർക്കോസിന് സുവിശേഷം നമ്മോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും നമ്മുടെ ഹൃദയത്തിനകത്ത് കുഴപ്പമൊന്നുമില്ല എന്ന്. പക്ഷേ കർത്താവ് പറയുന്നത് എന്താണെന്നറിയാമോ? ഉള്ളിൽ നിന്നാണ്, മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്തകൾ, പരസംഗം, മോഷണം, കൊലപാതകം, വ്യഭിചാരം, ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, അസൂയ, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ പുറപ്പെടുക. 13 തിന്മകൾ അതിനകത്ത് കിടപ്പുണ്ടെന്ന് അടിവരയിട്ട് കർത്താവ് നമ്മോട് പറയുകയാണ്.
ഈ മൂഢത എങ്ങനെയാ ഒരു നമ്മളെ അശുദ്ധമാക്കുന്ന തിന്മയായി മാറുക? 16 സങ്കീർത്തനം നിങ്ങൾ വായിക്കണം. മൂഢൻ തൻ്റെ ഉള്ളിൽ പറഞ്ഞു, തനിക്ക് മുന്നിൽ ഒരു ദൈവമില്ല എന്ന്. ഇപ്പൊ ദൈവത്തെ നിഷേധിക്കുന്നതാണ് ഈ മൂഢത്വം. അത് തിന്മയാ, അതും നമ്മളെ അശുദ്ധരാക്കി മാറ്റുന്നു എന്നാണ് നമ്മൾ സുവിശേഷത്തിൽ നിന്ന് വായിച്ചറിയുക എന്ന് നമ്മൾ ഓർക്കുന്നു. അപ്പോൾ ഉടലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, കൊലപാതകത്തിലേക്ക് നയിക്കുന്ന വെറുപ്പും വിദ്വേഷവും ഒരുപക്ഷെ നമ്മൾ അവിടെ കണ്ടെന്നിരിക്കും. അതുപോലെ തന്നെ വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന അശുദ്ധി ചിലപ്പം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കണ്ടെന്നിരിക്കും. ദുർവൃത്തിലേക്ക് നയിക്കുന്ന ദുരാഗ്രഹങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കണ്ടെന്നിരിക്കും. ഇതെല്ലാം മനുഷ്യനെ അശുദ്ധനാക്കുന്നു. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനം 12 15 വാക്യം നമ്മോട് പറയുക, വിദ്വേഷത്തിൻ്റെ വേര് പടർന്ന് ഉപദ്രവം വരുത്താതിരിക്കാൻ ശ്രദ്ധിച്ചുകൊള്ളുവിൻ, വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു. നിങ്ങളും ഞാനുമൊക്കെ നീതീകരിച്ചു കൊണ്ട് നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് അരിശപ്പെട്ടതല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഇച്ചിരി കോപം പ്രകടിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഒന്ന് മിണ്ടാൻ നടന്നിട്ടല്ലേ ഉള്ളൂ, അതിനിത്ര വലിയ കാര്യങ്ങൾ വല്ലതും പറയാനുണ്ട്, വലിയ പാപമാണോ എന്ന് ചോദിക്കും നമ്മൾ. പക്ഷേ എന്തുകൊണ്ടാണ് ഒരാളോട് കറുപ്പിച്ച് നടന്നത്? വെറുപ്പ്, വിദ്വേഷം, അല്ലെങ്കിൽ അങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടല്ലേ? അല്ലെങ്കിൽ കാണുമ്പോൾ നമ്മൾ മിണ്ടില്ലേ, സന്തോഷത്തോടെ പെരുമാറില്ലേ? അപ്പം വെറുപ്പ് കിടപ്പുണ്ട്, അത് അശുദ്ധമാക്കുന്ന മനുഷ്യരെ. അപ്പം നമ്മൾ നിസാരമായിട്ട് തള്ളിക്കളയുന്ന ഒരു തിന്മ പോലും നമ്മളെ അശുദ്ധരാക്കുന്നു നമ്മൾ തിരിച്ചറിയുന്ന നല്ലതാണ്. ഇതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങളോ ഞാനോ ഒക്കെ ഒരു പക്ഷേ വിശുദ്ധ കുർബാനക്കണയും, അത് ശരിയാവുന്നില്ല. അതുകൊണ്ട് ശുദ്ധമായ മനസാക്ഷിയോടെ ഹൃദയത്തോടെ വേണം നമ്മൾ വിശുദ്ധ കുർബാനയെ സമീപിക്കുവാൻ എന്ന് നമ്മൾ ഓർക്കുകയാണ്. ഞാനൊരു സംഭവം പറയാം, കഥയല്ല കേട്ടോ, സംഭവം തന്നെയാണ്. ഞാൻ ഡീക്കനായിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ഡീക്കൻ പട്ടമൊക്കെ കിട്ടി, അപ്പോൾ പള്ളിയിലൊക്കെ ഔദ്യോഗികമായിട്ട് സുവിശേഷ പ്രസംഗം പറയാനുള്ള അധികാരമൊക്കെ അന്ന് കിട്ടുമായിരുന്നു. ഞാൻ അവധിക്കാലത്ത് ഒരു കുട്ടികളുടെ ധ്യാനം ഒരു ഇടവകപ്പള്ളി നടത്തുക. ഇപ്പോഴത്തെ പോലെ സംവിധാനങ്ങളോ ഒന്നും അന്നില്ല. ഇടവകയിലെ കുട്ടികളെയെല്ലാം വിളിച്ച് വരുത്തി തിങ്കൾ, ചൊവ്വ, ബുധൻ, അങ്ങനെ 3-4 ദിവസങ്ങൾ കുട്ടികളുടെ ധ്യാനം. രാവിലെ 9 കുട്ടികൾ വരും, പിന്നെ ധ്യാനമാണ്. അപ്പോൾ ഞാൻ ആ ഇടവപ്പള്ളിയിൽ താമസിക്കുന്ന ധ്യാനത്തിന് വേണ്ടിയിട്ട് വികാരിച്ച നല്ലൊരു പൊന്നുംകൊടുത്ത അച്ഛനാണ്. അച്ഛന് വളരെ ഭക്തിയും പ്രാർത്ഥനയൊക്കെ അച്ഛൻ്റെ ജീവിതത്തിൽ എനിക്ക് കണ്ടു പഠിക്കാൻ കഴിഞ്ഞു. അപ്പോൾ രാവിലെ വിശുദ്ധ കുർബാന 6:30 കുർബാനയുണ്ട്. അതിനുശേഷം വൈകുന്നേരം വീണ്ടും അച്ഛന് കുട്ടികൾക്ക് വേണ്ടി 2 കുർബാനയല്ല, ഞാൻ ഡീക്കനല്ല, ഞാൻ പൗരോഹിത്യം സ്വീകരിച്ചിട്ടുമില്ല. അപ്പം ഞാൻ ഈ കുർബാനയിലൊക്കെ സംബന്ധിക്കും, 2 കുർബാനയെ സംബന്ധിക്കും. രാവിലെയും ഞാൻ പോകും. അപ്പോൾ തിങ്കളാഴ്ചയാണ്, ഒരുപാട് ആളുകളൊന്നും പള്ളിയിലില്ല കേട്ടോ. അപ്പോൾ വിശുദ്ധ കുർബാന എഴുന്നേറ്റ് കൊടുക്കുന്ന സമയം വന്നു. ഞാൻ പോയി ഈശോയെ സ്വീകരിച്ചിട്ട് കുറച്ചങ്ങ് മാറി മുട്ടുകുത്തി നിന്ന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം അച്ഛൻ വളരെ ധൃതിയിൽ, എന്തോ ഒരു അസംതൃപ്തി ഉള്ള മുഖത്തോടുകൂടി ധൃതിയിൽ ഈശോയെ തിരിച്ചുകൊണ്ട് വച്ചിട്ട് ആരുമൊക്കെ അവിടെ കുർബാന സ്വീകരിക്കാൻ നിൽപ്പുണ്ടെന്ന് എനിക്ക് തോന്നി. സക്രാജൊക്കെ അടയ്ക്കുന്നു. സംഭവം എന്നാണെന്നറിയാമോ? അത്തരം ധൃതി കാണിക്കാൻ, അസ്വസ്ഥതയുണ്ടാകാൻ ഒരു സ്ത്രീ വന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ചു. അപ്പം വരുന്നവരെല്ലാം ഇങ്ങനെ പാത്രം, കമ്മ്യൂണിയൻ പ്ലേറ്റ് ഒരാളിത് മറ്റേ വ്യക്തിയിലേക്ക് കൊടുക്കുക അല്ലെങ്കിൽ സ്വീകരിക്കുക ചെയ്യും. അങ്ങനെ ഒരു സ്ത്രീ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ വന്ന് ഈശോയെ സ്വീകരിച്ചു. എന്നിട്ട് ഈ പാത്രം അങ്ങോട്ട് കൊടുക്കാൻ നോക്കിയപ്പോൾ ആ സ്ത്രീക്ക് വെറുപ്പും വിരോധമുള്ള ഒരു സ്ത്രീ അപ്പുറം നീ പാത്രം കൊടുത്തില്ല. ഈശോ വായിലും കൈകളിൽ പാത്രവും ഇങ്ങനെ നിൽക്കുക. അച്ഛനത് കണ്ടപ്പോൾ തീരെ സഹിച്ചില്ല. എന്ത് ചെയ്യും? പിന്നെ ബാക്കി വന്നവർക്ക് ഈശോയെ കൊടുത്തിട്ട് അച്ഛൻ ധൃതിയിൽ മുകളിലേക്ക് കയറിപ്പോയി. കുർബാന കഴിഞ്ഞ് ആ ഈശോയെ സ്വീകരിച്ചിട്ട് പാത്രം പങ്കുവയ്ക്കാൻ മറ്റേ ആൾ കൊടുക്കാൻ മടി കാണിച്ച സ്ത്രീയെ അച്ഛൻ വിളിച്ചു, പള്ളിമുറി വിളിച്ചു വരുത്തിയിട്ട് ശരിക്കും ശാസിച്ചു. പക്ഷെ അതേസമയം ശിക്ഷിച്ചു ഒന്നുമില്ല. ആ സ്ത്രീ കരഞ്ഞു. കരയണം, കാരണം നന്മയില്ലാത്ത, സ്നേഹമില്ലാത്ത ഒരു ഹൃദയവുമായിട്ട് തിരുവത്സാരയെ സമീപിക്കുന്നത് ശരിയല്ല. വെറുതെ നേരെ ചേരരുത്. ഹൃദയത്തിൻ്റെ പരിശുദ്ധി എന്ന് പറയുന്നത് കാത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കെല്ലാവർക്കുമില്ലേ? അതുകൊണ്ടാണ് വിശുദ്ധമായ ഹൃദയത്തോടുകൂടി വേണം വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ. വിശുദ്ധ കുർബാന വിശുദ്ധർക്കുള്ളതാകുന്നുവെന്ന് സീറോ മലബാർ കുർബാനയ്ക്ക് വിളിച്ചു പറയുക. പലപ്പോഴും നമ്മളിതിന് വലിയ കാര്യമായിട്ട് എടുക്കാറില്ല എന്നുള്ളതാണ് നാം ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുള്ള കാര്യം. പൗലോസ് അപ്പസ്തോലൻ ഒരുപാട് കാര്യങ്ങൾ ഈ അകത്തെക്കുറിച്ചും പുറത്തെക്കുറിച്ചും പറയുന്നുണ്ട്. എഫേസസ് ലേഖനം 3:16 നമ്മൾ വായിക്കുമ്പം, നിങ്ങളിലെ ബാഹ്യ മനുഷ്യൻ,
ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം പറയും. പക്ഷേ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണം. പുറമേയുള്ള മനുഷ്യൻ, അകമേയുള്ള മനുഷ്യൻ, അവിടെയും അദ്ദേഹം ഈ വേർതിരിവ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട്. അകമേയുള്ള മനുഷ്യൻ മനുഷ്യനെ ശക്തിപ്പെടുത്തണം. കാരണം പുറമേയുള്ള മനുഷ്യൻ പ്രായം ചെല്ലുമ്പോൾ ക്ഷയിച്ചുകൊണ്ടിരിക്കും, പക്ഷേ പുറമേയുള്ള മനുഷ്യൻ പ്രായാധിക്യം കൊണ്ട് ക്ഷയിക്കുമ്പോഴും അകമേയുള്ള മനുഷ്യനെ വിശുദ്ധി കൊണ്ടും നന്മ കൊണ്ടും പുണ്യപ്രവൃത്തികൾ കൊണ്ടും ദൈവസ്നേഹം കൊണ്ടും ബലപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ അകമനുഷ്യനെക്കുറിച്ചും പുറമനുഷ്യനെക്കുറിച്ചും പൗലോസ് പറയുന്നുണ്ട്. വീണ്ടും അദ്ദേഹം പറയുന്നത് മറ്റൊരു കാര്യമാണ്. എഫേസ്യസ് 4:18 നമ്മൾ കാണും. 24 വരെയുള്ള വാക്യങ്ങളിൽ, നിങ്ങളിൽ പാപം കൊണ്ട് കലുഷിതനായ മലിനമായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയണം, എന്നിട്ട് പുതിയ മനുഷ്യനെ ധരിക്കണം. അപ്പോൾ പഴയ മനുഷ്യനുമുണ്ട്, പുതിയ മനുഷ്യനുമുണ്ട്. ഈ ഒരു ബൈഫർക്കേഷൻ, ഈ രണ്ട് തരത്തിലുള്ള ദ്വന്ദ്വഭാവങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ, നമ്മുടെ തന്നെയുണ്ട് ഇത്, നമ്മളിലെ പഴയ മനുഷ്യനും നമ്മളിലെ പുതിയ മനുഷ്യനും. പഴയ മനുഷ്യനെ വിശുദ്ധീകരിച്ച് പുതിയ മനുഷ്യനാക്കുക, ഇതാണ് മാനസാന്തരം എന്നൊക്കെ നമുക്ക് നിർവചിക്കാൻ സാധിക്കുക. അപ്പോൾ പഴയ മനുഷ്യനെ പാപം കൊണ്ട് കലുഷിതനായ മലിനപ്പെട്ട പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കണം. അതിനൊക്കെ ഈ കുമ്പസാരമെന്ന് കൂദാശ, ഞാനത് ഈ കാലഘട്ടത്തിൽ കുറേ കൂടി നമ്മൾ ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ് കുമ്പസാരമെന്ന കൂദാശയെക്കുറിച്ചുള്ള പഠനങ്ങൾ. അപ്പോൾ ഒരു വിശുദ്ധ കുമ്പസാരമെന്ന കൂദാശയിലൂടെ തമ്പുരാൻ നമ്മുടെ പാപക്കറകളൊക്കെ കഴുകി വിശുദ്ധീകരിച്ച് അവൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴിയതുപോലെ നമ്മുടെ ജീവിതത്തിന് മുമ്പിലൂടെ കൃപയുടെ ജലമായി കടന്നു വന്ന് പശ്ചാത്തപിക്കുന്ന പാപികളുടെ ഹൃദയങ്ങളൊക്കെ കഴുകി വെടിപ്പാക്കി അവൻ നമ്മുടെ ഹൃദയങ്ങളെ അവൻ്റെ ഇരിപ്പിടമാക്കി മാറ്റുന്നു. കുമ്പസാരത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. ഒത്തിരി സാഹചര്യങ്ങൾ ഇപ്പോഴും ഒരുക്കപ്പെടുന്നില്ലേ കുമ്പസാരത്തിന് വേണ്ടിയിട്ട്? ഇതൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. മലിനമായ ഹൃദയത്തോടുകൂടി തമ്പുരാൻ്റെ പക്കൽ ഒരിക്കലാണ് ഞാൻ ഇടയാവരുത്. ഒരുപാട് സൗകര്യങ്ങൾ നമുക്ക് വിശുദ്ധ കുമ്പസാരമെന്ന കൂദാശയ്ക്ക് ഉണ്ട് എന്നോട് തിരിച്ചറിയുമ്പോൾ അതെല്ലാം ഉപയോഗപ്പെടുത്തി നിർമ്മലമായ ഹൃദയത്തോട് ജീവിക്കാൻ ഈ കൂദാശകളൊക്കെ നമ്മളെ ബലപ്പെടുത്തുന്നു. അവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നല്ലേ ഒരു കുർബാന സ്വീകരണത്തിന് അനുഭവം എന്ന് പറയുക. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവരിലും വസിക്കും. കർത്താവ് വസിക്കുന്ന നമ്മുടെ ഹൃദയത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുവാൻ, ഇനി ഏതെങ്കിലും കറയോ ചുളിവോ ഉണ്ടായാൽ അവന് തിരുരക്തം കൊണ്ട് കഴുകപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിർമ്മലമായ ഹൃദയത്തിൻ്റെ ഉടമയായി ജീവിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ആബാ പിതാവേ, സ്നേഹാഗ്നിയാ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്കിനി ശാന്തമായിട്ട് പ്രാർത്ഥിക്കാം. സഭയിലൂടെ നൽകപ്പെടുന്ന ഒത്തിരി ഒത്തിരി നല്ല അവസരങ്ങളെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഈ മാതൃസഭയിലൂടെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ചൊരിയപ്പെടുന്ന ഒരുപാട് നന്മകൾ, കൃപകൾ, അവസരങ്ങൾ ഇതെല്ലാം സ്വീകരിച്ചുകൊണ്ട് ദൈവവചനം കൊണ്ട് കഴുകി വെടിപ്പാക്കപ്പെട്ട ഹൃദയത്തോടെ, ദൈവസ്നേഹം നിറഞ്ഞ ഹൃദയത്തോടെ, പരസ്നേഹം നിറഞ്ഞ മനസ്സോടെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുക എന്നോർത്തുകൊണ്ട്, നമ്മുടെ ഹൃദയശുദ്ധി എവിടെയെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരികെ തരണമേ എന്ന് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ആ ഗാനം നമുക്ക് വീണ്ടും ഒന്നുകൂടി ആലപിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പാടുക, പ്രാർത്ഥനയായിട്ട് പാടുക. നിർമ്മലമായൊരു ഹൃദയമെന്നിൽ നിർമ്മിച്ചരുളുക നാഥ, നേരായൊരു നൽ മാനസവും തീർത്തരുൾ എന്നിൽ ദേവാ. പരിശുദ്ധ അമ്മേ, മാലാഖമാരെ, വിശുദ്ധരെ, ഹൃദയ നിർമ്മലതയോടെ തമ്പുരാന് മുമ്പിൽക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ ജീവിതം നയിക്കുന്ന പരിശുദ്ധ മാർപ്പാപ്പായോടും മെത്രാൻ സംഘത്തോടും വൈദികഗണത്തോടും സന്യസ്തരോടും വിശ്വാസികളോടും ഒന്നു ചേർന്ന് ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടായ്മയെ ബലപ്പെടുത്താനായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും ഹൃദയത്തിലെ എല്ലാ നല്ല ആഗ്രഹങ്ങളെയും ആശകളെയും പ്രതീക്ഷകളെയും കർത്താവെ ആശീർവദിച്ച് സഫലമാക്കി കൊടുക്കണമേ. ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ നിയോഗങ്ങളെ നീ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ ഭവനങ്ങളെ നിൻ്റെ
സാന്നിധ്യമുള്ള ഭവനങ്ങളാക്കി മാറ്റണമേ. കർത്താവിൻ്റെ കൃപ നിറഞ്ഞ വ്യക്തികളാജീവിക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഈ കൂട്ടായ്മയിലേക്ക് നിൻ്റെ ആത്മാവിനെ അയച്ച് ഞങ്ങൾ എല്ലാവരെയും വിശുദ്ധീകരിക്കുകയും കൃപകളാ നിറയ്ക്കുകയും ചെയ്യണമേ. നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്നു സത്യം പറയുകയും ചെയ്യുന്നവൻ പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ ദുഷ്ടനെ പരിഹാസ്യനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ കടത്തിനു പലിശ ഈടാക്കുകയോ നിർദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും പൗരോഹിത്യമെന്ന കൂദാശരുടെ നൽകപ്പെട്ട വിശുദ്ധിയുടെയും നന്മയുടെയും അഭിഷേകത്തിന് ശക്തി കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതങ്ങൾ കർത്താവിനാൽ ആശ്രയിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നല്ല ഹൃദയത്തിൻ്റെ ഉടമകളാജീവിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും പരിശുദ്ധാത്മാവ് നിങ്ങൾക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിക്കുന്നു.